मारने लगा, बोला क्या है, निकालो पैसा, निकालो रिंग, निकालो चेन, पर्स में जो था रिंग फुल ले लिया। ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്ന് കാണിച്ചുള്ള ഒരു കാർഡ് ട്രെയിനിൽ വെച്ച് ബംഗാൾ സ്വദേശിയായ ഉത്തം ചതോപാധ്യായയ്ക്ക് കിട്ടുന്നു. ആ നമ്പറിലേക്ക് ജോലിക്കായി വിളിച്ച ഉത്തമിനെ കാത്തിരുന്നത് പക്ഷേ ക്രൂരമർദ്ദനവും പീഡനവും, പല രീതിയിൽ തട്ടിപ്പ് കൊള്ളാം. വാട്ടർ പ്രൂഫിംഗ് ജോലിക്കാരനാണ് ഉത്തം. ജൂലൈ 3 ബംഗാളിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഈറോഡിൽ വെച്ച് ട്രെയിനിൽ വിതരണം ചെയ്ത ഒരു വിസിറ്റിംഗ് കാർഡ് ലഭിച്ചു. ഫുഡും താമസവും സൗജന്യമാണെന്നതടക്കം എഴുതി ജോലിക്കാരെ വേണമെന്നാവശ്യപ്പെട്ടുള്ള കാർഡ്. അതിലെ നമ്പറിലേക്ക് ഉത്തമും 2 സുഹൃത്തുക്കളും വിളിച്ചു. എല്ലാം റെഡിയാണെന്നും തൃച്ചങ്ങാടി ബസ് സ്റ്റാൻഡിൽ വെച്ച് അവരുടെ വാഹനത്തിൽ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. പിന്നീട് रूम के अंदर में नहीं जा रहा था, रूम के साइड में ही था. मैंने ऐसे धक्का मारते मारते रूम के अंदर ले गया, फिर फाइट चालू किया, मारने लगा, बोला क्या है, निकालो पैसा, निकालो रिंग, निकालो चेन, पर्स में जो था रिंग फुल ले लिया, मोबाइल फ़ोन ले लिया. फिर बोला घर में फ़ोन करो, मैं बोला घर में खानों के क्या करेगा, बोला पैसा मांगो, बोला घर में पैसा नहीं है, घर में पैसा होता तो मैं काम करने के लिए आता, नहीं आता, घर में मेरी माँ है अकेला और कोई नहीं है, गरीब आदमी है हम लोग, बोला नहीं भेजो किसी से अरेंज करो. फिर मैं बोला पैसा नहीं है, फिर से मारने लगा कंटिन्यू 2 घंटा 2.5 घंटा से वो मारने कंटिन्यू थोड़े बैक ले सर रंडे मानी करो कंटिन्यू. फिर फ़ोन किया घर में, फिर बोला 1 लाख रुपया दो. फिर बोला इतना पैसा कहाँ से मिलेगा, फिर बोला कितने अरेंज कर पाएगा, मैं बोला 10,000 5,000 इतना, इससे ज़्यादा नहीं नहीं कर पाएगा. फिर बोला वो घर में फ़ोन करो, घर में बोला 20,000 दो, 25,000 दो, पहले एक आदमी बोलता है 20,000 दो, एक आदमी बोलता है 50,000 दो, फिर 35,000 कंफर्म हुआ है. फिर वो अकाउंट में भेजा, फिर मेरे फ़ोन से उसके अकाउंट में भेजा, फिर फ़ोन सब कुछ ले लिया. उसके बाद वो मारने के बाद वो एक उसका ही एक गाड़ी में नंबर प्लेट नहीं था, वो गाड़ी में डाके एक सुनसान जगह पर ला के हमको छोड़ दिया. ഉത്തമിന്റെ ജ്യേഷ്ഠനെ വിളിച്ച് സംഘം പണം ആവശ്യപ്പെട്ടു. 35,000 രൂപ ഗൂഗിൾ പേ വഴി നൽകിയതിനു ശേഷം മാത്രമാണ് മോചിപ്പിച്ചത്. ശേഷം ജ്യേഷ്ഠൻ താമസിക്കുന്ന കുന്നമംഗലത്തേക്ക് എത്തിയ ഉത്തം ഇപ്പോൾ ശരീരമാസകലം അടിയേറ്റപ്പാടുകളുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉത്തമിനെ കുരുക്കിയ ആ നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ചു. 2 നമ്പറും സ്വിച്ച് ഓഫ്. നിങ്ങൾ അഴൈത്ത എൻ തർപോദു സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടുള്ളത്. ദയവുചെയ്ത് പിങ്ങർ മുയർച്ചിക്കവും. The number you are calling is currently switched off. ഉത്തം പറഞ്ഞതനുസരിച്ച് അവനും അവൻ്റെ സുഹൃത്തുക്കളും മാത്രമല്ല നിരവധി ആളുകളുടെ ബാഗും വസ്ത്രങ്ങളും പേഴ്സുകളും മറ്റു ഉപകരണങ്ങളും ആ റൂമിൽ കൂട്ടിയിട്ടിരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് തന്നെ ഞാൻ കുന്നമംഗലം SI ശ്രീകുമാർ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ കൃത്യമായും ശക്തമായിട്ടുള്ളൊരു അന്വേഷണം വേണം. പല രീതിയിൽ കൊള്ള നടത്തുന്ന തട്ടിപ്പ് സംഘങ്ങൾ പുതിയ രീതികളുമായി ഇറങ്ങുകയാണ്. ജാഗ്രത പാലിക്കാം.